2022 ഒക്ടോബർ 1 മുതൽ ധനകാര്യ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ബാങ്കിംഗ് രംഗത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകളിൽ ഉണ്ടാകുന്ന മാറ്റം, ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഉണ്ടാകുന്ന മാറ്റം, പെൻഷൻ സ്കീമുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം തുടങ്ങിയ സുപ്രധാന മാറ്റങ്ങളാണ് 2022 ഒക്ടോബർ 1 മുതൽ വരുന്നത്. ഈ മാറ്റങ്ങളുടെ വിശദാംശങ്ങൾ അറിയുന്നതിന് വീഡിയോ കാണുക. ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം. 2022 ഒക്ടോബർ 1 മുതൽ ധനകാര്യ മേഖലയിൽ വരുന്ന സുപ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകളുടെ ടോക്കണൈസേഷനാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. RBI ഇത്തരമൊരു മാറ്റം കൊണ്ടുവരുന്നത്. നേരത്തെ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നമ്മുടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകളുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്ത് വെച്ചിരുന്നു. പേയ്മെൻറ്റ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകളുടെ വിശദാംശങ്ങളൊക്കെ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ സേവ് ചെയ്ത് സൂക്ഷിക്കുന്നത്. എന്നാൽ ഇനി മുതൽ കാർഡുകളുടെ വിശദാംശങ്ങൾ ഇ കൊമേഴ്സ് സൈറ്റുകൾ സൂക്ഷിക്കാനാവില്ല എന്നാണ് RBI പറയുന്നത്. പകരം പുതിയൊരു സങ്കേതമാണ് RBI നിർദ്ദേശിക്കുന്നത്. അതാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകളുടെ ടോക്കണൈസേഷൻ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകളുടെ ഡീറ്റെയിൽസ്, അതിൻ്റെ വിശദാംശങ്ങളൊന്നും അത്തരം ഇ കൊമേഴ്സ് സൈറ്റുകൾ സൂക്ഷിക്കുകയില്ല. പകരം ഒരു ഡിജിറ്റൽ ടോക്കണായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിലൂടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കാനാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാർഡ് ടോക്കണൈസേഷനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിമാറ്റ് അക്കൗണ്ടുകൾക്ക് 2-ഫാക്ടർ വെരിഫിക്കേഷൻ വരുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. ഓഹരി വിപണിയിൽ ഇന്റർനെറ്റ് ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി 2-ഫാക്ടർ വെരിഫിക്കേഷൻ SEBI നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇത് 2022 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് ട്രേഡിംഗ് നടത്തുന്നവർക്ക് ഇത് ബാധകമാണ്. മിക്ക ബ്രോക്കിംഗ് കമ്പനികളും തന്നെ ഈ 2-ഫാക്ടർ വെരിഫിക്കേഷൻ നടപ്പാക്കിയിട്ടുണ്ട്. എന്തായാലും 2022 ഒക്ടോബർ 1 മുതൽ ഈ പുതിയ സംവിധാനം നിലവിൽ വരുന്നതാണ്. ഓഹരി വിപണിയിൽ ഇന്റർനെറ്റ് ട്രേഡിംഗ് നടത്തുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് കാർഡുകളുടെ ആക്ടിവേഷനുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. 2022 ഒക്ടോബർ 1 മുതൽ ഈ ഒരു മാറ്റവും പ്രാബല്യത്തിൽ വരുന്നതാണ്. ക്രെഡിറ്റ് കാർഡുകൾ ഉപഭോക്താക്കൾക്ക് ലഭിച്ചാൽ അവർ 30 ദിവസത്തിനകം ആ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ കാർഡ് ഇഷ്യൂ ചെയ്ത സ്ഥാപനം അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഉപഭോക്താവിൽ നിന്നും OTP മുഖേന സമ്മതം വാങ്ങിയിരിക്കണം എന്നതാണ് പുതിയ നിബന്ധന. ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള സമ്മതം ഉപഭോക്താവ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഉപഭോക്താവിന് അധിക ചെലവൊന്നും വരാതെ തന്നെ ആ കാർഡ് ക്യാൻസൽ ചെയ്യണമെന്നതാണ് പുതിയ നിബന്ധന. ഇത്തരമൊരു സാഹചര്യത്തിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത സ്ഥാപനം തുടർന്നുള്ള 7 പ്രവൃത്തി ദിവസങ്ങൾക്കകം തന്നെ ആ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കണമെന്നും നിബന്ധനയുണ്ട്. ക്രെഡിറ്റ് കാർഡുകളുടെ ആക്ടിവേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു പുതിയ നിബന്ധന RBI കൊണ്ടുവന്നിട്ടുള്ളത്. അടൽ പെൻഷൻ യോജനയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത്. ഇത് 2022 ഒക്ടോബർ 1 മുതൽ നിലവിൽ വരുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമാണ് അടൽ പെൻഷൻ യോജന. ഇതിൽ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം ഇതാണ്. ആദായ നികുതി നൽകുന്ന വ്യക്തികൾക്ക് 2022 ഒക്ടോബർ 1 മുതൽ ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല. സമൂഹത്തിലെ ദരിദ്ര ജനവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പെൻഷൻ സ്കീമാണ് അടൽ പെൻഷൻ യോജന. അതിൽ ആദായ നികുതി നൽകുന്ന വ്യക്തികൾക്ക് 2022 ഒക്ടോബർ 1 മുതൽ ഈ സ്കീമിൽ ചേരാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. NPSലെ നോമിനേഷനിൽ ചേഞ്ച് വരുത എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. നാഷണൽ പെൻഷൻ സിസ്റ്റം എന്നതാണ് NPS. NPS ഉപഭോക്താക്കൾക്ക് അവരുടെ നോമിനേഷൻ, നേരത്തെ നൽകിയിട്ടുള്ള നോമിനേഷനിൽ ഇനി മുതൽ മാറ്റം വരുത്താൻ സാധിക്കും. 2022 ഒക്ടോബർ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. നിലവിലുള്ള NPS ഉപഭോക്താക്കൾക്ക് ഈ നോമിനേഷൻ മുഖേനയോ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് പ്രസൻസ് കേന്ദ്രങ്ങളിൽ അപേക്ഷ കൊടുത്തോ അവരുടെ നോമിനേഷനിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഇത്തരത്തിൽ ധനകാര്യ സേവന രംഗത്ത് ഒട്ടേറെ പുതിയ മാറ്റങ്ങളാണ് 2022 ഒക്ടോബർ 1 മുതൽ നിലവിൽ വരുന്നത്. അടൽ പെൻഷൻ യോജനയെക്കുറിച്ചും ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.